നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം. എംപി സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കപ്പെട്ട രാഹുൽ ഗാന്ധി തന്റെ സ്വന്തം വയനാട്ടിലെ ജനങ്ങളെ കാണാനെത്തുന്നു. വൈകാരികമായ അന്തരീക്ഷത്തിൽ വൻ സമ്മേളനം വയനാട്ടിൽ സംഘടിപ്പിക്കാനാണ് ഇപ്പോൾ കോൺഗ്രസ് തയ്യാറെടുക്കുന്നത്. തീയതി ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ഏപ്രിൽ 5 ഏതാണ്ട് പരിഗണിക്കുന്ന ദിവസം. അതിനു മുമ്പായി രാഹുലിന്റെ കത്ത് വയനാട്ടിലെ എല്ലാ വീടുകളിലും കോൺഗ്രസ് എത്തിക്കും. സൂറത്ത് കോടതി വിധിയെ തുടർന്ന് എം പി സ്ഥാനം നഷ്ടമായ ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വയനാട്ടിലെ വോട്ടർമാർക്ക് കത്തെഴുതുമെന്ന് രാഹുൽ അറിയിച്ചിരുന്നു. കത്തിന്റെ കരട് തയ്യാറായി കഴിഞ്ഞു. വയനാട്ടിലെ ജനങ്ങളോടുള്ള ഹൃദയബന്ധം പ്രതിപാദിക്കുന്ന കത്തിൽ പ്രതിപക്ഷത്തെ നിശബ്ദമാക്കാനുള്ള മോദി സർക്കാരിന്റെ നീക്കങ്ങളെ ശക്തമായി അപലപിക്കുന്നു. എം പി ആണെങ്കിലും അല്ലെങ്കിലും കൂടെയുണ്ടാകും എന്ന ഉറപ്പും വോട്ടർമാർക്ക് നൽകിയാണ് കത്ത് ഉപസംഹരിക്കുന്നത്. AICC ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഇന്ന് വയനാട്ടിലെത്തുമെന്നും സൂചനയുണ്ട്. ഈ 5 തെരഞ്ഞെടുപ്പ് റാലിയിൽ രാഹുൽ പങ്കെടുക്കുന്നുണ്ട്. കർണാടകയിലെ കോലാറിലാണ് ഈ റാലി പങ്കെടുക്കുന്നത്. ഇതേ കോലാറിലാണ് ഇപ്പോൾ അയോഗ്യതയ്ക്ക് കാരണമായ പ്രസംഗം ഉണ്ടായത്. 2019 രാഹുൽ ഈ പ്രസംഗം കോലാറിൽ നടത്തി. ഈ യാത്രയോട് അനുബന്ധിച്ച് വയനാടും ഇപ്പോൾ നടക്കുന്ന യാത്രയോടനുബന്ധിച്ച് വയനാടും വരാനാണ് ആലോചിക്കുന്നത്. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉറപ്പായും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും നേരത്തെ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി MP സ്ഥാനത്തിൽ നിന്ന് അയോഗ്യനാക്കിയ ജനാധിപത്യ വിരുദ്ധമായ നിലപാടിനെയാണ് എതിർക്കുന്നതെന്നാണ് MV ഗോവിന്ദന്റെ വാദം. അല്ലാതെ രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുകയല്ല ചെയ്തതെന്ന് MV ഗോവിന്ദനും നേരത്തെ വ്യക്തമാക്കി കഴിഞ്ഞു. ജനാധിപത്യ വിരുദ്ധമായ നിലപാടിനെ എതിർക്കുമ്പോൾ തന്നെ UDF സ്ഥാനാർത്ഥി വരുമ്പോൾ എതിർ സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിക്കുകയും ചെയ്യും. അതിൽ പാർട്ടി ഒരു വിട്ടുവീഴ്ചയും നടത്തില്ല. ഫാസിസ്റ്റ് വിരുദ്ധ നിലപാടിന്റെ ഏറ്റവും വലിയ ചാമ്പ്യൻ ഞങ്ങളാണ്. പിന്നെ എന്തിനാണ് മറ്റുള്ളവർക്ക് പിന്തുണ നൽകുന്നത്? ഞങ്ങളാണ് ഇത് ഏറ്റവും ശക്തിയായി ഉയർത്തുന്നത്. RSS വിരുദ്ധ പ്രചരണം ശക്തമാക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കോൺഗ്രസിന് CPM പിന്തുണയ്ക്കാവുന്നതാണെന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. രാഹുൽ ഗാന്ധി MP സ്ഥാനത്ത് നിന്നും BJP സർക്കാർ അയോഗ്യനായി പ്രഖ്യാപിക്കുന്നു. ആ പ്രഖ്യാപനത്തെ ഞങ്ങൾ ശക്തമായി എതിർക്കുകയാണെന്നും പറഞ്ഞിരുന്നു. അതുതന്നെയാണ് ഇപ്പോഴും പറയുന്നത്. എന്നാൽ അതിന്റെ പേരിൽ രാഹുൽ ഗാന്ധിക്ക് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പിന്തുണ പ്രഖ്യാപിക്കുമെന്ന് ഒരു തെറ്റിദ്ധാരണയും ഉണ്ടാവേണ്ടതില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് ഇപ്പോഴും MV ഗോവിന്ദൻ ആവർത്തിക്കുന്നതും. ഭീഷണിക്ക് വിധേയരാകുന്നവരാണെങ്കിൽ അവരെ ജഡ്ജിമാർ എന്ന് പറയുന്നതിൽ കാര്യമുണ്ടോ എന്ന് MV ഗോവിന്ദൻ ചോദിച്ചിരുന്നു. ഏതായാലും രാഹുൽ ഗാന്ധിയുടെ അയോഗ്യത രാഷ്ട്രീയ ആയുധമാക്കുകയാണ് കോൺഗ്രസ് എന്ന് വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ നമുക്കറിയാം കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കോൺഗ്രസിന് സീറ്റുള്ള സംസ്ഥാനം. അത് CPMനും വലിയ പ്രതീക്ഷയുള്ള ഒരു സംസ്ഥാനം തന്നെയാണ് കേരളം. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ അയോഗ്യതയും രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കാനുള്ള CPMന്റെ തീരുമാനവും ഒക്കെ ഒരർത്ഥത്തിൽ തിരിച്ചടിയാകുവാണോ എന്ന് പോലും ഭയക്കേണ്ടിയിരിക്കുന്നു. കാരണം CPMന് അതിപ്പോൾ ഭയവും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് MV ഗോവിന്ദൻ പെട്ടെന്ന് തന്നെ ചാടിക്കേറി ഞങ്ങൾ മോദിയെയാണ് എതിർക്കുന്നത്, രാഹുലിനെയല്ല, രാഹുലിനെ അനുകൂലിക്കുന്നു എന്ന് പറയുമ്പോൾ മോദിയെ എതിർക്കുന്നുവെന്നാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വന്നത് അതിന്റെ ഒരു തിരിച്ചടിയാണ്. ഇപ്പോൾ അത് വൈകാരികമായി തന്നെ വയനാട് അടക്കമുള്ള മണ്ഡലങ്ങളിൽ, കാരണം നമുക്കറിയാം കഴിഞ്ഞ തവണ 19 സീറ്റും കോൺഗ്രസിന് ലഭ്യമായത് എങ്ങനെയാണ്, UDFന് ലഭ്യമാകാനുള്ള കാരണമുണ്ടായത് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണെന്ന വലിയ പ്രചരണത്തോടു കൂടി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വയനാട്ടിൽ വന്ന് മത്സരിച്ച ശേഷം ഇപ്പോൾ അയോഗ്യനായി പോകുമ്പോഴും വലിയ രീതിയിലുള്ള വൈകാരികമായ ഒരു ബന്ധം അല്ലെങ്കിൽ വൈകാരികമായ ഒരു സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് അത്തരം ഒരു വലിയ റാലിയൊക്കെ നടത്തിക്കൊണ്ട് ഇവിടെ നിന്ന് പോകാനാണ് രാഹുൽ ഗാന്ധി. അത് ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ അല്ലെങ്കിൽ ഇലക്ഷൻ തന്ത്രമായി കേരളത്തിലുടനീളം കോൺഗ്രസിന്റെ സാധ്യതകളെ വീണ്ടും ഊട്ടി ഉറപ്പിക്കുന്ന തരത്തിലേക്ക് ഈ രാഷ്ട്രീയ ഈ സ്ഥിതിഗതികളെ മാറ്റാൻ ഇപ്പോൾ കോൺഗ്രസ് തയ്യാറെടുക്കുന്നു. CPM യഥാർത്ഥത്തിൽ ഇപ്പോൾ കോൺഗ്രസിനെ പിന്തുണച്ചത് അതിൽ വലിയ മനപ്രയാസത്തിലാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇരു അഭിപ്രായം അവരുടെ പാർട്ടി ഘടകങ്ങളിൽ തന്നെ രണ്ടു തരത്തിലുള്ള അഭിപ്രായം രൂപപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും കോൺഗ്രസിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ മേൽക്കൈ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയിലൂടെ ഒരു മേൽക്കൈ കിട്ടും എന്ന കോൺഗ്രസിന് പ്രതീക്ഷയുണ്ട്. കേരളത്തിലടക്കം അത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ അതിനുള്ള സാധ്യതകളില്ല, പക്ഷെ കേരളത്തിൽ അതിനുള്ള വലിയ സാധ്യതകളുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അത് മുതലെടുക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം.